അസലാമലൈക്കും വാഹമത്തു മുഹമ്മദിൻ വരക്കാത്തു അലഹമുല്ലാഹിറബിള്ളലമീൻ വസല്ലുഅലബീൻ മുഹമ്മദീൻ അജ്മയിൻ അമ്മാബായി സ്നേഹാധരണീയരായ ശ്രോതാക്കളെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്കും യൂട്യൂബ് ചാനലിലേക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മമ്പുറം മക്കാമുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ജാറങ്ങളും മക്കാമുകളും സ്വലാത്ത് സദസ്സുകളും ദിഗൃഹൽക്കകളുമൊക്കെ ആത്മീയ തട്ടിപ്പിൻ്റെ വലിയ കേന്ദ്രങ്ങളാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം കള്ളന്മാർ ഇരുളിൻ്റെ മറവിൽ ജനങ്ങളുടെ ധനം അപഹരിച്ചെടുക്കുമ്പോൾ പുരോഹിതന്മാർ മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ നിലക്കുള്ള ആത്മീയ ചൂഷണങ്ങളും തട്ടിപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വ്യത്യാസം ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ ഇസ്ലാമിൽ ഒരു കബറ് ഒരു ചാണിലധികം ഉയർത്താൻ പാടില്ല എന്നതാണ് കബറ് ഉയർത്തുകയോ അതിൻ്റെ മുകളിൽ കുമ്മായമിടുകയോ എന്തിനേറെ ഒരു ഖബറിൻ്റെ മുകളിൽ ഇരിക്കുന്നത് പോലും മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന തൊള്ളായിരത്തി എഴുപതാം നമ്പർ ഹദീസ് നിങ്ങളെടുത്ത് പരിശോധിക്കുക മഹാന്മാരായ സ്വഹാബത്ത് പറയുകയാണ് നഹ റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലം ഐ യു ജസ് എസ് എൽ കബറു ഖബർ കുമ്മായമിടുന്നത് ഇസ്ലാമിൻ്റെ പ്രവാചകൻ വിരോധിച്ചിരിക്കുന്നു വയു അലൈഹി ഖബറിൻ്റെ മുകളിൽ ഇരിക്കുന്നത് വയ്യുബിന് അലൈഹി ഖബറിൻ്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നത് ഇതൊക്കെ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ് ഖബറാണെന്ന് തിരിച്ചറിയാൻ ഒരു ചാണോളമാണ് ഉയർത്തപ്പെടേണ്ടത് എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലം ഉയർന്നു നിൽക്കുന്ന ഖബറുകളെ തട്ടി നിരപ്പാക്കാനാണ് അവിടുന്ന് വസീയത്ത് നൽകിയത് അവിടുത്തെ അന്തിമ വസീയത്ത് പോലും ഖബർ ആരാധനയും ഖബറുമായി ബന്ധപ്പെട്ട ജൂതന സാറാക്കൾ ചെയ്ത സർവ്വ അനാചാരങ്ങളും തിന്മകളും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത് പോലും എന്നാൽ നിങ്ങളെ നോക്കൂ ഇന്ന് പണ്ഡിതന്മാരാണ് എന്ന് പറയുന്ന ആളുകൾ പോലും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഈ അന്തിമ വസീയത്തിനെ കാറ്റിൽ പറത്തി കെട്ടി ഉയർത്തുന്നു അതിൻ്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നു അവിടെ എന്തൊക്കെയോ നേർച്ച അനാചാരങ്ങളും തോന്നിവാസങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നു മക്കുപറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോടികളുടെ തട്ടിപ്പുകളും ആത്മീയ ചൂഷണങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ നോക്കൂ അല്ലെങ്കിൽ എന്തിനാണ് കവറുകളുടെ പേരിൽ മക്കുപറകളുടെ പേരിൽ കോടതികൾ കയറിയിറങ്ങുന്നത് അതിൻ്റെ പേരിൽ കേസുകൾ നടത്തുകയാണ് അല്ലേ ഞങ്ങളാണ് ഇന്നജാറം ഭരിക്കേണ്ടത് ഇന്ന മക്കാമ് ഞങ്ങൾക്ക് വേണം അതിനുവേണ്ടി പരസ്പരം തർക്കങ്ങൾ ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ കോടതികൾ കയറി ഭരണത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി കിടമത്സരം നടത്തുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിൽ വലിയ ചൂഷണങ്ങൾ നടക്കുന്നു വലിയ സാമ്പത്തികമായ ലാഭങ്ങളാണ് മക്കബുറകളുടെ മക്കാമുകളുടെ പിന്നിൽ അതിലൂടെ അതിൻ്റെ നടത്തിപ്പുകാർ നേടിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ പല സ്ഥലങ്ങളിലും മക്ബറുകൾ പൊന്തിക്കുവാനാണ് പല പേരും പറഞ്ഞ ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് കാശ് ലഭിക്കണമെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകണമെങ്കിൽ ജാറമുണ്ടാകണം ജാറത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ ഖബറുകളുടെ പേരിൽ ഖബറുകൾ കൊണ്ട് വലിയ പിന്നെ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല റഹ്മത്തുള്ള ഖാസിമി മുത്തേടം അദ്ദേഹം തന്നെ ഈ യാഥാർഥ്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ ഈ ഈ കൂട്ടത്തിൽ പറയുകയാണ് ചിന്തിക്കണം ഔലിയാക്കന്മാരെ പേരാണ് സുന്നി അപ്പൊറകൾ കച്ചവടം ചെയ്യുന്നവർ അവര് അഹുൽ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞത് നൂറ് ശതമാന യാഥാർത്ഥ്യമാണ് ഈ നിലക്കുള്ള ജാറ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അഹുലിസുന്നതുമായി ബന്ധമല്ല അവർക്ക് ഭൗതികമായ ലാഭങ്ങളാണ് അവരുടെ ലക്ഷ്യം ഒരു വലിയ പേരിൽ തന്നെ മൂന്നും നാലും ഖബറുകൾ കാണാൻ പറ്റും ഒരിടത്ത് കൈയാണ് മറ്റൊരിടത്ത് കാലാണ് എന്തിനാണിത് സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അപ്പം അറഹത്തുള്ള ഖാസിമയുടെ ഈ സംസാരം കേട്ടാൽ ചിലപ്പോൾ നമുക്ക് തോന്നും എന്ത് ഇദ്ദേഹം ഈ ജാറ കച്ചവടത്തിനെ എതിർക്കുന്ന ഒരാളാണ് അതിന് എതിരാണ് എന്ന് ഒരുപക്ഷേ നമുക്ക് തോന്നിയേക്കാം എന്നാൽ അത് നമുക്ക് തെറ്റി ഇയാളുടെ പാർട്ടിയാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മമ്പുറമ്മക്കാമ് വിലക്ക് വാങ്ങിയത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ചെമ്മാട് ദാറുൽ ഹുദ എന്ന സ്ഥാപനം നടന്നു പോയി പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ വിമർശിക്കുന്നതിന് വേണ്ടിയല്ല ഇങ്ങനെയുള്ള ജാറങ്ങളുടെ വരുമാനം അതിൻ്റെ ഭക്ഷണവും അതിൻ്റെതായ ആനുകൂല്യങ്ങളോ ആനുകൂല്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പിന്നെ ഇത്തരം മക്ബറുകളെയും ജാറങ്ങളെയും ന്യായീകരിക്കുക മാത്രമേ അവരിൽ നിന്ന് അതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുകൂടെ നമ്മൾ അതിനോടനുബന്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മമ്പുറമക്കാമുമായി ബന്ധപ്പെട്ട് വമ്പിച്ച ആത്മീയ ചൂഷണങ്ങളാണ് സാമ്പത്തിക തട്ടിപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പുതിയ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് സഹിക്കവയ്യാതെ ആ നാട്ടുകാർ തന്നെ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞിരിക്കുകയാണ് മമ്പുറമ്മ കാമിൻ്റെ പരിസരത്ത് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരായ കച്ചവടക്കാർ ആ കച്ചവടക്കാരെ ഒഴിപ്പിച്ചപ്പോ ഒഴിപ്പിച്ചപ്പോഴാണ് ഗതികെട്ടപ്പോൾ ആ സാധുക്കൽ ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് അവരുടെ ആ പ്രതികരണം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക ഞങ്ങളെ ഞങ്ങളൊക്കെ ഞങ്ങളെ മയ്യത്തിന്റെ പുറത്ത് ചവിട്ടിന്റെ ചേരാൻ പറ്റുള്ളതാണ് ഞങ്ങളെ മയ്യത്തിന്റെ പുറത്ത് ചവിട്ടിട്ട് കൊണ്ട് പൈസ ഇതൊക്കെ പറഞ്ഞോ പണ്ഡിതന്മാർ ഒരിക്കലും ഒരിക്കലും സമ്മതിക്കൂല ഞങ്ങൾ അന്നത്തിന്റെ പ്രശ്നമാണ് അത് എവിടെയും പറയും വല്ലാതും നമ്മളതൊന്നും ആരും നശിക്കൂല ഇവിടെ ഏതെങ്കിലും ആ ചെട്ടമാ കഴിഞ്ഞോട്ടെ പിന്നത്തെ മാസ അരമാസ ശമ്പളം ഏത് ഇസ്ലാമിലാണ് ഏത് ഇസ്ലാമിലാണിത് ഒരു പാവപ്പെട്ട സഹോദരൻ ഗൾഫ് പോകാണെന്നുണ്ടെങ്കില് മാസം ശമ്പളം ആ പാവ ആ പാവ സാധു വൻ്റെ പെണ്ണുങ്ങളെ താലിമാനി ആ കുടുംബത്തിന്റെ ആധാരം വെച്ചിട്ടാണ് ആ സാധു പോണത് എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു മാസ ശമ്പളം അവിടെ കൊടുക്കാൻ പിന്നത്തെ മാസം വേറെ എന്തെങ്കിലും അബുസീകരായ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓരോരുടെ മറ്റേ ചുക്കാപ്പി നോക്കൂ നിങ്ങൾ മറ്റുള്ളവരെ ഒരു വാക്കുകൊണ്ടുപോലും ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം എന്നാൽ എന്നാലതിൻ്റെ പരിസരങ്ങളിൽ കുടുംബം പോറ്റുന്നതിന് വേണ്ടി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരായ കച്ചവടക്കാരെ ഒഴിപ്പിക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ നാട്ടുകാരാണ് പ്രതികരിക്കുന്നത് വളരെ കൃത്യമാണ് ആ നാട്ടുകാർക്ക് ബോധ്യമായി ഇത്തരം കൂടാരങ്ങൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സത്യങ്ങളെല്ലാവരും മനസ്സിലാക്കട്ടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കട്ടെ അവർ തന്നെ പറഞ്ഞില്ലേ മതം വിൽക്കുകയാണ് കോടികളുടെ റിയൽ എസ്റ്റേറ്റുകളാണ് മക്കാമുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഗൾഫിൽ പോകുന്ന ഒരു സഹോദരൻ വിറ്റുപെറുക്കി ആഭരണങ്ങളും അതേപോലെ മറ്റുള്ളതൊക്കെ വിറ്റുപെറുക്കി എങ്ങനെയെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ച് ഗൾഫിൽ പോകുമ്പോൾ ആദ്യത്തെ മാസത്തെ ശമ്പളം ജാറത്തിലേക്ക് നേർച്ചയാക്കണം പിന്നെയോ അടുത്ത മാസത്തെ അരശമ്പളം നോക്കൂ നിങ്ങൾ ചൂഷണത്തിൻ്റെ പുതിയ വിവരങ്ങളാണ് ഇതാ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് നമ്മളെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ആ നാട്ടുകാരിറക്കിയ ഒരു പിന്നെ നോട്ടീസ് തന്നെ നമുക്ക് കാണാൻ കഴിയും ഞാനത് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം എന്താണ് അതിലുള്ളത് അവർ പറയാണ് നിങ്ങളിടുന്ന പണം ഉപയോഗിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും ഭൂമി വാങ്ങുന്നതിനും ലക്ഷറി വാഹനങ്ങൾ വാങ്ങുന്നതിനും നാട്ടിലെ പാവപ്പെട്ട കച്ചവടക്കാരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അവരുടെ അന്നം മുട്ടിക്കുന്നതിനും മറ്റുമാണ് നാട്ടുകാരറക്കിയ നോട്ടീസിലുള്ളത് ഈ പണം ഉപയോഗിച്ച് നാട്ടിൽ അവർക്ക് അനുകൂലമായി നിൽക്കാനും നാട്ടുകാരെ തമ്മിലടിപ്പിച്ച് ഭിന്നിക്കാൻ ഭിന്നിപ്പിക്കാനും നിങ്ങളുടെ നേർച്ച പണം വാരിക്കോരിക്കൊടുക്കുന്നു പ്രിയപ്പെട്ട വിശ്വാസികളെ ഒരു നിമിഷം ചിന്തിക്കൂ നിങ്ങൾ നേർച്ചയാക്കുന്ന പണം നിങ്ങളുടെ കുടുംബത്തിനോ അയൽവാസികളായ പാവപ്പെട്ടവർക്കോ നിങ്ങളുടെ മഹലിലുള്ള ഏതെങ്കിലും പാവങ്ങൾക്കോ നിങ്ങൾ നേരിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഹൈറ് നിങ്ങളുടെ നേർച്ച പണം ഉപയോഗിച്ച് മക്കാം മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സുഗലോലപന്മാരായി ആഡംബര ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ പണം നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ അതുപോലെ വിശ്വാസികൾ നേർച്ചയായി കൊണ്ടുവരുന്ന ആട് പോത്ത് കോഴി തുടങ്ങിയവ അവരുടെ തീന്മേശയിലേക്കാണ് പോകുന്നത് എന്നു തുടങ്ങി ഈ മക്കാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ തട്ടിപ്പിൻ്റെ വലിയ വലിയ രഹസ്യങ്ങളാണ് ആര് മമ്പുറം നിവാസികൾ തന്നെ തുറന്ന് സംവദിക്കുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ ഇത്രയും വ്യക്തമായ നിലക്ക് സഹോദരങ്ങളെ ഇനിയും കണ്ണു തുറക്കാത്ത ആളുകൾ ഉണ്ടാകുമോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് ഇനിയെങ്കിലും നമുക്ക് ചിന്തിച്ചുകൂടെ പക്ഷപാതിത്വം ഒഴിവാക്കിക്കൂടെ സഹോദരങ്ങളെ ഈ ചെയ്തു കൂട്ടുന്നതൊന്നും പരിശുദ്ധമായ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു പറഞ്ഞത് അത്ര സത്യമാണ് യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ ഇന്ന അഹ്ബാരി റഹുബാൻ ഒരുപാട് ഒരുപാട് പണ്ഡിത പുരോഹിതന്മാർ ധാരാളം എന്നാണ് അല്ല പറഞ്ഞത് ഇന്ന കസീറൻ ധാരാളം മിനൽ അഹ്ബാരി പണ്ഡിത പുരോഹിതന്മാർ ബാത്തിൽ അന്യായമായി ജനങ്ങളുടെ സമ്പത്ത് തിന്നുകൊണ്ടിരിക്കുന്നു അവർ തിന്നുന്നു സംശയമല്ല സംശയമില്ലാത്ത നിലക്കാണ് അള്ളാഹു പറഞ്ഞത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രല്ല അവയ സുദ്ധുസിയിലില്ല നേരായ മതം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതിന് പകരം സത്യമാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു അപ്പൊ ജനങ്ങളിൽ ജനങ്ങളുടെ കീശയിലുള്ള പണം അവർ പോക്കറ്റടിക്കും ഹൃദയങ്ങളിലുള്ള ഈമാനും ഇത്തരം പുരോഹിതന്മാർ പോക്കറ്റടിക്കുമെന്നാണ് അള്ളാഹു സുബാനുല പറഞ്ഞത് സൂറത്ത് തോബയിലെ മുപ്പത്തിനാലാമത്തെ വചനമാണ് അതുകൊണ്ട് ഉണർന്ന് ചിന്തിക്കുക സത്യം മനസ്സിലാക്കുക അള്ളാഹു സുബാനുഹുല ഹക്കു മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയ സത്യങ്ങൾ സ്വീകരിക്കുവാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ധന ചെയ്യാണ് ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് വസ്സലാം വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ